നമസ്കാരം. ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ അന്തസ്സായി മരിക്കാനും പൗരർക്ക് അവകാശമുണ്ട് എന്നതാണ് ഇന്നത്തെ ദയാവധ വിഷയത്തിലെ സുപ്രീംകോടതി വിധിയുടെ കാതൽ. അതിനുള്ള അനുമതിയാണ് കോടതി ഈ ചരിത്രവിധിയിലൂടെ നൽകിയിരിക്കുന്നത്. ദയാവധം ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതിന് അവസരം നൽകുക എന്ന ഉത്തരവാദരഹിതമായ സമീപനമല്ല, കർക്കശമായ ഉപാധികളോടെയുള്ള സമ്മതമാണ് ഉന്നത നീതിന്യായ പീഠം നൽകിയിരിക്കുന്നത്. മരുന്ന് കുത്തിവെച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ള അനുമതിയില്ല. രോഗിയുടെയും ബന്ധുക്കളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടെ ചികിത്സ നിർത്തി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിച്ച് സ്വമേധയാ മരിക്കാൻ ഒരാൾക്ക് അവസരം നൽകുക എന്നതാണ്, അതിനാണ് അനുമതി. ഒരാൾക്ക് ജീവിച്ചിരിക്കെ തന്നെ മരണ താൽപര്യപത്രം നൽകാം. എന്നാൽ ഇതും കർക്കശമായ ഉപാധികൾക്കകത്തുകൂടിയേ സാധ്യമാവുകയുള്ളൂ. ഈ ഉപാധികൾക്കകത്ത് നിന്ന് പോലും ഇക്കാര്യം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയില്ലേ എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ആത്മഹത്യ കുറ്റകരമായ നാട്ടിൽ മരണസഹായം നൽകാനുള്ള ഈ തീരുമാനം വേറെ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ലേ? മനുഷ്യബന്ധങ്ങളെ എങ്ങനെ ബാധിക്കും ഇത്? ഇക്കാര്യങ്ങൾ കൂടിയാണ് ചർച്ച. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം. ഞങ്ങളുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ദയാവധത്തിനുള്ള അനുമതി ദുരുപയോഗിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഈ ചർച്ച പ്രധാനമായും നാല് ചോദ്യങ്ങളിലൂന്നിയാണ്, നാല് വിഷയങ്ങളിലൂന്നിയാണ് മുന്നോട്ട് പോവുക. അതിലൊന്നാമത്തേത്, ഈ അനുമതി, ദയാവധത്തിനുള്ള അനുമതി ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തേത്, മരണ താൽപര്യപത്രം അപകടമായി മാറുമോ എന്നതാണ്. ആളുകൾക്ക് അവരുടെ മരണ താൽപര്യം അറിയിച്ചുകൊണ്ട് അത് രേഖാമൂലമാക്കാം, അത് അപകടമായി ഭവിക്കുകയാണോ ചെയ്യുക എന്ന ചോദ്യമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ചികിത്സാ സംവിധാനങ്ങൾ അലസമാകുമോ എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിന് പകരം മരണത്തിന് ആളുകളെ വിട്ടുകൊടുക്കുക എന്ന നിലയിലേക്ക് ചികിത്സാ സംവിധാനങ്ങൾ അലസമാകുമോ എന്ന ചോദ്യം ഇതോടൊപ്പം ചേർന്നുണ്ട്. നാലാമത്തേത്, മനുഷ്യബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഏത് നിലക്കാണ് ഈ ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഈ ഇപ്പോഴത്തെ വിധി ബാധിക്കുക എന്നതുകൂടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ശ്രീ എം എൻ കാരശ്ശേരി, അദ്ദേഹം കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ ചേരും. ഡോക്ടർ അജിത് കുമാർ, അദ്ദേഹം ആരോഗ്യ വിദഗ്ധനാണ്. എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട് ഐ എം എയുടെ വക്താവ് ഡോക്ടർ പ്രശാന്ത്, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ പോൾ തേലക്കാട്ടിനെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരിലേക്കും ചർച്ചയിലേക്ക് തിരിച്ചു വരാം ചെറിയ വളരെ ചെറിയവരുടെ വേളയ്ക്ക് ശേഷം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, അനുമതി ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതല്ലേ? ഏത് നിലക്ക് കാണണം ഇപ്പോഴത്തെ ഈ സുപ്രധാനമായിട്ടുള്ള വിധിയെ? ഈ ദുരുപയോഗം എന്നത് ഏത് നിയമത്തെ സംബന്ധിച്ച് നമുക്ക് ഉയർത്താവുന്ന ആക്ഷേപമോ അല്ലെങ്കിൽ സന്ദേഹമോ ആണ്, ആശങ്കയാണ്. ദുരുപയോഗം തടയുന്നതിനുള്ള ധാരാളം വ്യവസ്ഥകൾ ഇന്നത്തെ വിധിയിൽ സുപ്രീംകോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരുപയോഗം ഇനിയും ഉണ്ടാകുന്നെങ്കിൽ അത് തടയുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും ആലോചിക്കുകയും ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ച് നിയമത്തിൻ്റെ ദുരുപയോഗ സാധ്യത എന്നതിനപ്പുറം മറ്റു ചില വിഷയങ്ങൾ ഈ ഈ വിധിയിൽ അന്തർഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിധി എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു പലരെ സംബന്ധിച്ചും അസ്വീകാര്യമായി തീരുന്നത് അക്കാരണത്താലാണ്. ദുരുപയോഗം എന്നതൊരു ചെറിയ സാധ്യത മാത്രമാണ്. അതിനപ്പുറത്ത്, നിയമത്തിനപ്പുറത്ത്, കോടതി വിധിക്കപ്പുറത്ത്, ഒരുപക്ഷെ പാർലമെൻറ്റ് പാസ്സാക്കിയേക്കാവുന്ന നിയമത്തിനും അപ്പുറത്ത് മറ്റു ചില നൈതിക, സദാചാര, ആത്മീയ വിഷയങ്ങൾ കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിധി അസ്വീകാര്യമായി തീരുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ഇത് താങ്കൾക്ക് അസ്വീകാര്യമായി തീരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്റെ അസ്വീകാര്യത നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു, ജീവിക്കുന്നതിനുള്ള അവകാശം മൗലികാവകാശമായിരിക്കെ അത് അന്തസ്സോടെയുള്ള ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. അന്തസ്സോടെയുള്ള മരണവും ആ അവകാശത്തിൽ ഉൾപ്പെടുന്നു, അനുച്ഛേദം 21-ന്റെ വ്യാഖ്യാനത്തിൽ എന്നൊക്കെ കോടതി പറഞ്ഞു. അതെല്ലാം ശരിയായിരിക്കാം. അന്തസ്സോടെ ജീവിക്കുന്നതിന് അല്ലെ, അന്തസ്സോടെ ജനിക്കുന്നതിന്, അന്തസ്സോടെ ജീവിക്കുന്നതിന്, അന്തസ്സോടെ മരിക്കുന്നതിന്,
അന്തസ്സോടെ സംസ്കരിക്കപ്പെടുന്നതിന്, ഇതെല്ലാം വിലപ്പെട്ട മനുഷ്യാവകാശങ്ങൾ തന്നെയാണ്, അതിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ ഇവിടെ ഒരാളുടെ ജീവിതം അവസാനിക്കുന്നു, ഇനി ആ ജീവിതം മുന്നോട്ട് പോവില്ല, ഈ നാളം ഇവിടെ ഊതിക്കെടുത്തിയ മതിയാവൂ, അത് സ്വയം കെടുന്നില്ലെങ്കിൽ നമ്മളത് ഊതിക്കെടുത്തുന്നു, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവൻ അവസാനിപ്പിക്കുന്നതിനുള്ള ആ ശ്രമത്തിൽ സഹകരിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്, ആർക്കാണ് അവകാശമുള്ളത്? അപ്പോൾ ജീവന്റെ ഉടമ ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അത് കേവലം ഒരു മതത്തിന്റെയോ മതസംഘടനയുടെയോ പ്രശ്നമല്ല, അതിൽ മതത്തെക്കാൾ ഉപരിയായ ആത്മീയതയുടെ പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് 100-200 രാജ്യങ്ങൾ യു എൻ മെമ്പർഷിപ്പ് ഉള്ളത് തന്നെ ഉണ്ടായിട്ടും ബെൽജിയം, നെതർലൻഡ്സ് തുടങ്ങി 4-5 രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഈ ദയാവധം അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ലോക സമൂഹം തന്നെ, മനുഷ്യ സമൂഹം തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. ഹാംലെറ്റിൻ്റെ പ്രസിദ്ധമായ ആ ഒരു സന്ദേഹമുണ്ടല്ലോ, ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളത്, ആ സന്ദേഹം ഈ വിഷയത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു പൊസിഷൻ ഇക്കാര്യത്തിലെടുക്കാൻ പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അവിടെ കോടതി നീതിന്യായ സംവിധാനം താങ്കൾ ഈ ഉന്നയിക്കുന്ന വളരെ പ്രസക്തമായ കാര്യങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നുമില്ലേ? എന്തുകൊണ്ടെന്നാൽ ഇത് ആക്റ്റീവായിട്ടുള്ള യൂത്തനേഷ്യ, മരുന്ന് കുത്തിവെച്ച് കൊന്നുകളയുക, ആ ബലമായി ഊതിക്കെടുത്തുക എന്നതിലേക്ക് പോകാതെ ആ ചികിത്സാ സംവിധാനങ്ങൾക്ക് വഴങ്ങി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് നിൽക്കുന്ന, ഇനിയങ്ങോട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന നിലക്കെത്തിയിട്ടുള്ള ജീവനിൽ നിന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, രക്ഷാ ഉപകരണങ്ങൾ, ചികിത്സ എടുത്തു മാറ്റുക, സമാധാനമായ മരണത്തിന് അവരെ വിട്ടുകൊടുക്കുക എന്നതിലേക്കല്ലേ കോടതി പോയിട്ടുള്ളത്? ആ അർത്ഥത്തിൽ അതിനുള്ള അനുമതി കൊടുക്കുക എന്നത് അത്രക്ക് ആ നിലക്ക് കാണേണ്ടതുണ്ടോ, എതിർക്കപ്പെടേണ്ടതുണ്ടോ? അരുണ ശംഭോഗിന്റെ ആ ഒരു ജീവിതകഥയുണ്ടല്ലോ, ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വളരെ അവധാനതയോടെ ഈ വിഷയത്തെ സമീപിക്കുകയും വിശദമായ വാദം കേൾക്കുകയും വിശദമായ വിധി എഴുതുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു കാര്യം ശരിയാണ്, സനീഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം മരുന്ന് കുത്തിവെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ ജീവൻ ഹനിക്കാൻ കോടതി അനുവാദം നൽകിയിട്ടില്ല. ഈ യന്ത്രസഹായത്താലേ കൃത്രിമമായി ജീവൻ നിലനിർത്തിക്കൊണ്ടു പോവുക, അത് ആവശ്യമില്ലാത്ത ഒരു ഘട്ടമെത്തുമ്പോൾ അത് പിൻവലിക്കുക, അതാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന അനുവാദം. ആ പരിമിതമായ രീതിയിൽ ഈ കോടതി വിധി ന്യായീകരിക്കാൻ കഴിയും, അങ്ങനെ ന്യായീകരിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ ഞാൻ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ഏത് രീതിയിലാണെങ്കിലും ഈ യന്ത്രസഹായം പിൻവലിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് രീതിയിലാണെങ്കിലും മരണത്തിലേക്ക് ഒരു വ്യക്തിയെ നമ്മുടെ സഹായത്തോടെ ആണെങ്കിൽ പോലും സഹായിക്കുന്ന ഒരവസ്ഥ, അതെനിക്ക് അസ്വീകാര്യമായി തോന്നുന്നു. എനിക്ക് മാത്രമല്ല നിരവധി ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോകത്തിലെ ബഹുഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് തന്നെ അത് അസ്വീകാര്യമായി തീരുന്നത് മനുഷ്യ ജീവനെ സംബന്ധിക്കുന്ന ആത്മീയമായ ഒരു ചിന്ത നമുക്ക് ഈ വിഷയത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. തിരിച്ചു വരാം. ശ്രീ എം എൻ കാരശ്ശേരി, താങ്കൾക്ക് സ്വീകാര്യമായതാണോ ഇത്? താങ്കൾ എങ്ങനെ കാണും ഇതിനെ? ഈ വിധി എനിക്ക് സ്വീകാര്യമാണ്. കാരണം വിചാരിച്ചാൽ യുത്തനേഷ്യ, അതായത് മേഴ്സി കില്ലിംഗ്, ദയാവധം 3 തരത്തിലുണ്ട്. ഒന്ന് സമ്മതത്തോടെ, 2 സമ്മതമില്ലാതെ, 3 സമ്മതം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ കഴിയാതെ. അതിൽ സമ്മതത്തോടെ ഉള്ളത് മാത്രമേ കോടതി അംഗീകരിച്ചിട്ടുള്ളൂ. വേറെ ഒരു കാര്യം, 2 തരത്തിലുണ്ട് ആക്റ്റീവ് യുത്തനേഷ്യ, അതായത് പ്രത്യക്ഷമായ വധം. വേറൊന്ന് പാസീവ് യുത്തനേഷ്യ, പരോക്ഷമായ വധം. അതായത് മരുന്ന് കുത്തിവെച്ച് മരിക്കാൻ സഹായിക്കുന്നതിനാണ് ആക്റ്റീവ് എന്ന് പറയാം. നേരെ മറിച്ച് ഈ ചികിത്സ, അതായത് ഇപ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ മരുന്ന് തുടങ്ങിയുള്ളത് പിൻവലിക്കുക, അതിനാണ് പാസീവ് എന്ന് പറയാം. അപ്പോൾ സമ്മതത്തോടുകൂടിയുള്ള പരോക്ഷമായ ദയാവധത്തെ മാത്രമേ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള വഴികളൊക്കെ അന്വേഷിക്കണം എന്നും കോടതി പറയുന്നുണ്ട്. ഇത് ഒരു പഴയ പ്രശ്നമാണ്. സെബാസ്റ്റ്യൻ പോൾ പറയുന്ന തരത്തിലുള്ള ചർച്ച ക്രിസ്തുവിന് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സോക്രട്ടീസ്, പ്ലേറ്റോ തുടങ്ങിയുള്ള ക്രിസ്തുവിന് മുൻപ് ജീവിച്ച ആളുകൾ ഇതിനെ അനുകൂലിച്ചവരുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലത്തെ ഒരു കാര്യം പറയാനാണെങ്കിൽ, മഹാത്മാഗാന്ധി കേട്ടാൽ അമ്പരപ്പ് തോന്നുമെങ്കിലും ദയാവധത്തെ അനുകൂലിച്ചൊരിക്കൽ എഴുതിയിട്ടുണ്ട്. അതെന്തായിരുന്നു കാര്യം എന്ന് വിചാരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു പശുവിന് അങ്ങേയറ്റത്തെ അസുഖം വന്നു. യാതൊരു കാരണവശാലും അതിനെ രക്ഷിക്കാൻ കഴിയില്ല, സൂക്കേട് ഭേദമാവുകയില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം അതിനെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ അനുവാദം കൊടുത്തു.
ഇത് വാർത്ത വന്നു, വലിയ ബഹളമായിരുന്നു. ഗാന്ധി ഒരു പശുഹന്താവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പത്രത്തിലേക്ക് ആളുകൾ എഴുതി. അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ ഒരു ചർച്ച വന്നപ്പോൾ, മനുഷ്യൻ ഇങ്ങനെ ഒരു ദുർഘടാവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അഹിംസാനിഷ്ഠമായി ആ രോഗിയോടുള്ള സ്നേഹം കൊണ്ട് മറ്റൊരു താല്പര്യവുമില്ലാതെ അയാളെ മരിക്കാൻ അനുവദിക്കുകയാണ് അല്ലെങ്കിൽ മരിക്കാൻ സഹായിക്കുകയാണ് നല്ലത് എന്ന് 100% നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് ഗാന്ധി എഴുതിയത് ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ 25-30 ദിവസമൊക്കെ ICU എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഈ ദുരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു വിധിയാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ജീവൻ്റെ മഹിമ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഭ്രൂണഹത്യക്കെതിരായിട്ട് ധാരാളം സംസാരം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കേട്ടതാണ്, ഇപ്പം അത് കെട്ടടങ്ങി. ആത്മഹത്യക്കെതിരായിട്ട് ധാരാളം, അത് നിയമവിരുദ്ധമാണ്, അത് പാപമാണ് എന്ന് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അവർ വലിയ ബഹളമുണ്ടാക്കിയിരുന്നു ഭ്രൂണഹത്യയുടെ കാര്യം വന്നപ്പോൾ. ഇതുപോലെ ആത്മഹത്യ ഇന്ന് പടിഞ്ഞാറൻ നാടുകളിൽ കുറ്റകൃത്യമേ അല്ല. ഇന്ത്യയിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 ആ നിയമം നേർപ്പിക്കുന്ന ചില നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭ്രൂണഹത്യ, ആത്മഹത്യ തുടങ്ങിയുള്ള കാര്യങ്ങളുടെ നേരെ ഉണ്ടായിരുന്ന നിലപാട് നമ്മൾ പഴയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ നിലപാടുകളാണത്. മനുഷ്യജീവൻ വളരെ വിലപിടിച്ചതാണ് എന്നതുപോലെ മനുഷ്യന് മരിക്കാൻ ഉള്ള ഒരവകാശം, ഡെത്ത് ടു റൈറ്റ്, റൈറ്റ് ടു ഡെത്ത്, മരിക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ള വളരെ പുതിയൊരു ചോദ്യമാണ് ആത്മഹത്യയെപ്പറ്റി വന്നത്. ഇതുപോലെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഇന്ത്യയിൽ എത്രയോ നൂറ്റാണ്ടുകാലം സതി നിലനിന്നിരുന്നു. ഇന്നും ജപ്പാനിൽ ഹരാഗിരി എന്ന് പറയുന്ന ആത്മഹത്യാ സമ്പ്രദായം നിലവിലുണ്ട്. അതുകൊണ്ട് മരണത്തെപ്പറ്റിയോ ആത്മഹത്യയെപ്പറ്റിയോ ഭ്രൂണഹത്യയെപ്പറ്റിയോ ഒക്കെയുള്ള നിലപാടുകളിൽ പാരമ്പര്യമായ മതനിഷ്ഠമായ നമ്മുടെ നിലപാടുകളെ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു അവസരം ഉണ്ട് എന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം. അതുപോലെ ദയാവധത്തെപ്പറ്റിയും നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി കാരശ്ശേരി താങ്കളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ പ്രശാന്ത്, ഇവിടെ അത്തരത്തിലുള്ള മതപരമായിട്ട്, സാംസ്കാരികമായിട്ട്, സാമൂഹ്യമായിട്ട് ഒക്കെയുള്ള വശങ്ങൾ ഇതിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, സാധാരണക്കാർ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആശുപത്രികളും ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ വലിയ ചെലവേറിയതും ചെലവേറിയ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏത് നിലക്കാണ് ആ മേഖലയിൽ നിന്നുള്ള പ്രതികരണം ഇതോടുണ്ടാവുക എന്നതാണ്. ഈ വല്ലാതെ കിടത്തി ഇപ്പോൾ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ജീവന്റെ അവസാന കണിക പോലും പിടിച്ചു നിർത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളതുകൊണ്ട്, അതുതന്നെയും ഒരു വ്യവസായമായി മാറിയിരിക്കുന്നത് കൊണ്ട് ചികിത്സാ മേഖല എങ്ങനെയാണ് ഇതിനെ കാണുക? ഏത് നിലക്കാണ് ഇങ്ങനെ വലിയ അസുഖത്തിലേക്ക് പോയ ആളുകൾക്ക് അവരുടെയും ബന്ധുക്കളുടെയും സമ്മതത്തോടെ ദയാവധം അനുവദിക്കുക എന്നത് ഗുണപരമായിട്ടൊരു കാര്യമായിട്ട്, നല്ല കാര്യമായിട്ട് ചികിത്സാ മേഖലയിലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ അടിസ്ഥാനപരമായിട്ട് എല്ലാവരുടെയും വിചാരം, നമ്മളിപ്പം ഒരു കാര്യം ആദ്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ യൂത്തനേഷ്യ അല്ലെങ്കിൽ ദയാവധം എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്, ആ ചർച്ച ചെയ്യുന്ന ഇപ്പൊ നമുക്ക് മരണത്തിന് വേണ്ടിയുള്ള അവകാശമൊന്നും നമ്മളിവിടെ പറയുന്നല്ലോ. ഈ റൈറ്റ് ടു ഡെത്തിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ജീവിതാന്ത്യം വരെ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ അവകാശം. ഇവിടെ ഞാനൊരു പാലിയേറ്റീവ് കെയർ വിദഗ്ധനും കൂടി ആയതിനാൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, നല്ല പാലിയേറ്റീവ് കെയർ ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഒരാളും നരകയാതനയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പം പലപ്പോഴും പറയാറുണ്ട്, ഭഗവാനെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്താതെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു എന്ന് ചിലർ കഷ്ടതയിൽ പെടുന്നത് കാണുമ്പോൾ, അവിടുത്തെ അർത്ഥം ആ രോഗിക്ക് വേണ്ട വിധത്തിലുള്ള നല്ല പാലിയേറ്റീവ് കെയർ ലഭിച്ചില്ല എന്നാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി, താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ശരിക്കുള്ള ഉത്തരത്തിന്റെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാല്, നമ്മുടെയൊക്കെ വിചാരം അസുഖം ചികിത്സ എന്ന് പറയുമ്പോൾ സീരിയസ് ആവുക എന്ന് പറഞ്ഞാൽ ICU ആവുക എന്നാണ്. അങ്ങനെയല്ല, രോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും
അനുസൃതമായ ചികിത്സയാണ് നൽകേണ്ടത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ രോഗം ചികിത്സയ്ക്കിലൂടെ ഭേദമാകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായും അത്യന്താധുനികമായ ഐ സി യു സൗകര്യങ്ങളല്ല, മറിച്ച് നല്ല ബെസ്റ്റ് സപ്പോർട്ടീവ് കെയർ എന്ന് പറയുന്ന അതിന്റെ നിർവചനത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും രോഗിക്ക് അത്യാവശ്യം നൽകേണ്ടത് ഒരു സാന്ത്വനമാണ് എന്ന്, കഷ്ടതകളിൽ നിന്നുള്ള സമാധാനമാണ് എന്ന് തിരിച്ചറിവോടുകൂടിയുള്ള ചികിത്സയ്ക്ക് വലിയ ചെലവൊന്നുമില്ല. അവിടെ വലിയ സൗകര്യങ്ങൾ വേണ്ട, അത്യന്താധുനിക സൗകര്യങ്ങൾ വേണ്ട. അപ്പോൾ ആശുപത്രി മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർത്ത് പറയുന്നു, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള നയമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായി ഈ ദയാവധത്തെ അനുകൂലിക്കുന്നില്ല. യാതൊരു കാരണവശാലും കോടതിയോടുള്ള ബഹുമാനം, ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്റൻഷൻ, അതിൻ്റെ നന്മ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഈ ഒരു വിധിയെ നമുക്ക് അനുകൂലിക്കാൻ നിർവാഹമില്ല. ഇന്ത്യയെപ്പോലുള്ള ഒരു നാട്ടിൽ ഏത് നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള നാട്ടിൽ തീർച്ചയായും ആ ഒരു ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇനി ആശുപത്രി മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും രോഗിയുടെ ചികിത്സാ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇനി ഭേദപ്പെടുത്താൻ കഴിയുമോ, ഇനി തുടർ പരിചരണം സാന്ത്വന പരിചരണം മാത്രമാണോ എന്ന് രോഗിയും കുടുംബവും, രോഗി സാധിക്കുമെങ്കിൽ രോഗിയോട് അല്ലെങ്കിൽ കുടുംബത്തിനോട് ഡോക്ടർ വിശദമായി സംസാരിച്ച് അനുസൃതമായ ചികിത്സയാണ് നൽകേണ്ടത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ അജിത് കുമാർ, ഇവിടെ താങ്കളും ആ മേഖലയിൽ നിന്നുള്ള ആളാണ്, താങ്കളും അനുകൂലിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? ഈ പറയുന്ന ചികിത്സാ സംവിധാനങ്ങൾ കുറെ കൂടെ ജനകീയമാക്കുക, ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക, സാന്ത്വന ചികിത്സ പോലുള്ള സംവിധാനങ്ങൾക്ക് കുറെ കൂടെ ആധുനികമായിട്ടുള്ള ജനകീയമായ സംഗതി കാര്യങ്ങളിലേക്ക് പോവുക എന്നതിന് പകരം മരിക്കാൻ അനുമതി നൽകുക എന്നത് ശരിയല്ലാത്ത നിലപാടാണ് എന്ന കാര്യമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ശരിക്കും ഇവിടെ വന്ന ചർച്ചയിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ആരാണ് യഥാർത്ഥത്തിൽ ഈ മരണം, ദയാമരണം സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതെന്നാണ്. എല്ലാവർക്കും ഒരുപക്ഷെ പേടിയുണ്ടാവും, എൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഒക്കെ ചേർന്ന് എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു രീതിയിൽ എന്നെ ഇല്ലാതാക്കി കളയുമെന്നുള്ള നിയമം, അതാണ് ഈ ദുരുപയോഗം, ദുരുപയോഗം എന്ന് പറഞ്ഞുള്ള പേടി. അവർ യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല. കാരണം ഞാൻ എൻ്റെ മരണത്തെ സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് ഈ റൈറ്റ് ടു ഡൈയിലൂടെ ഈ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുന്ന വ്യക്തി സ്വയം വളരെ ആരോഗ്യകരമായ ഒരു അവസ്ഥയിലല്ല അത് തിരഞ്ഞെടുക്കുന്നത്. ആരാണിത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ടെർമിനലി ഇൽ, വളരെ ക്ലിയറായിട്ട് പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, 4 ആഴ്ചയോളം ബോധമില്ലാതെ ബോധരഹിതമായി കിടക്കുന്നവർ, ഒരു തരത്തിലും ചികിത്സയോട് പ്രതികരിക്കാത്തവർ, ഒരു തരത്തിലുള്ള പ്രതികരണ ശേഷിയും ഇല്ലാത്തവർ, ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്തവർ, ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ അവകാശം തന്നെ സ്വീകരിക്കാൻ അർഹതയുണ്ടാവുക. അതാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വളരെ ന്യൂനപക്ഷം മാത്രമാണ് ഇത് സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. ആരാണിത് നടപ്പിലാക്കി കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമാണ് ഇതിനിടയിൽ വേറൊരെണ്ണം ഉയർന്നു വരുന്നത്. റാമോൺ സാമ്പദ്രോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഡൈവർ ചെറുപ്പകാലത്ത് ഡൈവ് ചെയ്തപ്പോൾ കടലിൽ തല പോയിടിച്ച് കഴുത്തിന് താഴെ മുഴുവൻ തളർന്നു പോയി കിടപ്പിലായിരുന്നു. വളരെ ചെറുപ്പകാലത്താണ്. അദ്ദേഹത്തിന് പിന്നീട് ആത്മഹത്യ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ആ രാജ്യത്ത് ആത്മഹത്യ നിയമവിധേയമാണ്. പക്ഷേ ഒരു ആത്മഹത്യക്കുള്ള ഒരു ഉപാധികളും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. കയ്യോ കാലോ വിരലുകളോ ഒന്നും തന്നെ അനക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അദ്ദേഹം അഭ്യർത്ഥിച്ചത് എനിക്ക് ആത്മഹത്യ ചെയ്യുവാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നാണ്. അങ്ങനെയാണ് ഈ ഡിബേറ്റ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ അവസ്ഥയിലാണ് അത്തരമൊരു കാര്യം നിർവഹിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വാസ്തവത്തിൽ സമൂഹത്തിന് വന്നു ചേരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അരുണ ഷാൻബാഗിൻ്റെ കേസിൽ ഇതേ ജഡ്ജ്മെൻറ്റിനാണ്, ഒരു വ്യത്യാസമില്ല. 2011 ഇത് ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഈ നില, ഞാൻ തിരിച്ചു വരാം താങ്കളുടെ ഒരു നിമിഷം. ഡോക്ടർ പ്രശാന്ത്, അരുണ ഷാൻബാഗിൻ്റെ കേസാണ് ഇതിനെല്ലാത്തിനും ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയത്. അതിൻ്റെ അവസാനത്തിലാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. അരുണ ഷാൻബാഗിൻ്റെ അവസ്ഥ നോക്കൂ, 42 വർഷക്കാലം സ്വന്തമായി തീരുമാനമൊന്നും എടുക്കാനാകാതെ ഇങ്ങനെ കിടക്കുകയാണ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ. അത് ആ സുരക്ഷാ ഉപകരണങ്ങൾ ചികിത്സ മാറ്റുക, അവർക്ക് അന്തസ്സായിട്ടുള്ള മരണം നൽകുക, ജീവിക്കുക എന്നതുപോലെ തന്നെയാണ്, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മരിക്കാനുള്ള അവകാശം എന്ന് ഈ വിധിക്കകത്ത് ആ ജഡ്ജിമാരിൽ ചിലർ പറയുന്നുണ്ട്. അത് 42 വർഷക്കാലം അങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് ഇനി അങ്ങോട്ടും മരുന്നും മറ്റും നൽകി അങ്ങനെ നിർത്താതിരിക്കുക, അവരെ മരണത്തിന്, അന്തസ്സായി മരണത്തിന് വിട്ടുകൊടുക്കുക എന്നത് വളരെ മാനുഷികമായ ഒരു കാര്യമല്ലേ? അത് ഇത്തരം ഘട്ടങ്ങളിലെങ്കിലും, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഘട്ടങ്ങളിലെങ്കിലും വേണ്ടി വരുന്നൊരു കാര്യമല്ലേ ഇപ്പോൾ കോടതി അനുമതിയിലൂടെ സാധ്യമായിട്ടുള്ളത്?
അത് അപൂർവങ്ങളിൽ അപൂർവമല്ല, ഒരു പക്ഷേ ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, അത്യപൂർവങ്ങളിൽ അത്യപൂർവമാണ് എന്ന് ആദ്യം നാം തിരിച്ചറിയണം. പിന്നെ രണ്ട്, ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരോടുള്ള അവസ്ഥയോടുള്ള പൂർണ്ണ ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യപൂർവങ്ങളിൽ അത്യപൂർവമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിനനുസൃതമായി നാഷണൽ ലെവലിലെ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടീവ് കെയർ എക്സ്പേർട്സിനെ കൊണ്ടുകൂടി പരിശോധിപ്പിച്ച് സാധ്യമായത് ചെയ്യാൻ കഴിയില്ല എങ്കിൽ, ഒരു പക്ഷേ പരമോന്നത കോടതിയുടെ അനുവാദത്തോടെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിനെ നമുക്കിപ്പോൾ സാങ്കേതികമായി എതിർക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിൽ എന്താ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വയ്ക്കുന്നതിന്റെ എണ്ണം അല്ലാതെ ശരിക്കും ഗുണനിലവാരമുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ കുറവാണ്. അപ്പൊ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ ആകെ. അത് മറ്റൊരു വിഷയമല്ലേ, പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുക പോലുള്ള കാര്യങ്ങൾ മറ്റൊരു വിഷയമല്ലേ. ഇവിടെ മുൻകൂർ വ്യവസ്ഥ നൽകുന്ന ഒരു നിമിഷം, മുൻകൂർ വ്യവസ്ഥ നൽകുന്ന പത്രം, ഈ മരണസമ്മത പത്രം തയ്യാറാക്കാൻ തന്നെയും വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നിർദ്ദേശപത്രത്തിൽ ഉള്ളടക്കം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഒരു നിമിഷം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ പറയുന്ന സൂക്ഷിക്കേണ്ടത് ആരൊക്കെയാണ്? ജില്ലാ മജിസ്ട്രേറ്റ് പത്രത്തിൽ ഒപ്പ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പത്രത്തിൽ ഒപ്പുവെക്കണം, ജഡ്ജി ഉറപ്പാക്കണം, സ്വന്തം ഓഫീസിൽ ഡിജിറ്റൽ രേഖയായി സൂക്ഷിക്കണം, ഒരു പകർപ്പ് ജില്ലാ മജിസ്ട്രേറ്റിന് അയക്കണം, ബന്ധുക്കളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന് കൈമാറണം, കുടുംബ ഡോക്ടറുള്ള വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ ഒരു പകർപ്പ് അവർക്ക് നൽകണം, ഈ നിർദ്ദേശങ്ങൾ തിരിച്ചു വരാം, ജീവിതത്തിലേക്ക് വരാമെന്ന് തോന്നലുണ്ടാകുമ്പോൾ റദ്ദാക്കാവുന്നതാണ്, ആശുപത്രി പ്രത്യേകം മെഡിക്കൽ ബോർഡിന് രൂപം നൽകണം, അതിനകത്ത് എല്ലാ വിദഗ്ധ ഡോക്ടർമാരും എല്ലാ വിഭാഗങ്ങളിലെയും വിദഗ്ധ ഡോക്ടർമാർ വേണം, 20 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം, മെഡിക്കൽ ബോർഡിൻ്റെ അഭിപ്രായമുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ അറിയിച്ചു, അങ്ങനെ 100,000 കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ആത്യന്തികമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ അത്യപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഇത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നതാണ് എന്ന് വരുമ്പോൾ മാത്രമേ കോടതി അനുമതി നൽകുന്നുള്ളൂ എന്നത് കാണേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഈ മറ്റൊരു വിഷയം എടുത്തു വെച്ച്, ഈ പറയുന്ന സാന്ത്വന ചികിത്സ എന്ന മറ്റൊരു വിഷയം തന്നെ എടുത്തു വെച്ച് ഇതിനെ തടസ്സപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ തടസ്സവാദം ഉന്നയിക്കുന്നത് ശരിയായ കാര്യമാകുമോ? ശ്രീ, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മറ്റൊരു വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ രണ്ട്, ഈ പറഞ്ഞ താങ്കളുടെ നേരിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണ്. തീർച്ചയായും അത്തരം ഒരു സാഹചര്യം, ഇപ്പം നമുക്കിപ്പോൾ എല്ലാം പരിഹരിക്കാൻ ഇവിടെ ആരും അങ്ങനെ ഉത്തര ജീവൻ മശായിമാരെ പോലെ എല്ലാം പരിഹരിച്ചു കളയാമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ നിയമച്ചട്ടക്കൂട് ഉണ്ടാക്കിയാലും അതിനെ മറികടക്കാൻ, നിങ്ങളുടെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യത ഈ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ആരാണ് ഇതിൽ അനുവാദം കൊടുക്കേണ്ടത്, അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ മെൻ്റലി എത്രത്തോളം സൗണ്ടാണ്, ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ ഒരു ലോയിലൂടെയോ ഒരു വിധിയിലൂടെയോ ജനറലൈസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ വ്യക്തമാക്കിയത്. വളരെ വ്യക്തമാണ്, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുമാണത് ഡോക്ടർ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ എം എൻ കാരശ്ശേരി, മറ്റ് അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് വരാം. ഈ നാടിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് ഇതെത്രമേൽ പ്രായോഗികമാണ്, ശരിയായ കാര്യമാകുമോ, വലിയ തോതിൽ ദുരുപയോഗിക്കപ്പെടുകയില്ലേ എന്ന ചോദ്യം ബാക്കിയും പ്രസക്തവുമാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമ്മളിപ്പോൾ ഈ ചികിത്സാ സംവിധാനങ്ങൾ അലസമാകുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ സ്വാഭാവികമായി മരണത്തിന് വിധേയമാകാവുന്ന സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകളെ ഈ ശാസ്ത്രത്തിൻ്റെയും ആധുനികമായ മെഡിക്കൽ സംവിധാനങ്ങളുടെയും മുന്നോട്ട് പോക്ക് കൊണ്ട് കുറെ കാലം കൂടി അവരുടെ ജീവിതം ദീർഘിപ്പിക്കുക എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ കഴിഞ്ഞ മുൻ തലമുറകളിൽ നേരത്തെ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ മരണസാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ മരിക്കാവുന്ന പ്രായമൊക്കെ കൂടിയിട്ടുണ്ട്, അത് ശാസ്ത്രത്തിൻ്റെയും മെഡിക്കൽ പ്രൊഫഷൻ്റെയും നല്ല മുന്നോട്ട് പോക്കിനുള്ള തെളിവായിട്ട് തന്നെ നിൽക്കുകയുമാണ്. അങ്ങനെ അതൊരു അസ്വാഭാവികമായ വിധത്തിൽ പിടിച്ചു നിർത്തുന്ന ജീവനെ അങ്ങ് വിട്ടുകൊടുക്കുക, അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഒത്ത് ഇണങ്ങി നിൽക്കുന്ന അത്യപൂർവങ്ങളിൽ അത്യപൂർവമായുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും ജീവന് വിടുതൽ കൊടുക്കുക എന്നതല്ലേ സ്വാഭാവികമായ കാര്യം? അതിനുള്ള അനുമതിയല്ലേ യഥാർത്ഥത്തിൽ ഈ കോടതി നൽകിയിട്ടുള്ളത്? ദയാവധമൊക്കെയാണ് എന്ന് പറയുമ്പോൾ തന്നെയും അത് വധമല്ല, മരണത്തെ തടസ്സപ്പെടുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നതല്ലേ ഉണ്ടായിട്ടുള്ളത്? ആ അർത്ഥത്തിൽ അനുമതി പോസിറ്റീവായിട്ട് കാണാവുന്നതല്ലേ? അല്ല, വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി അത് ബാധകമാകുന്നത് ആശുപത്രികളിൽ യന്ത്രസഹായത്തോടെ കിടക്കുന്ന ജീവക്ഷമങ്ങൾക്കാണ്, അല്ലെങ്കിൽ ആസന്ന മരണർക്കാണ്. അത് മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മരണം അനിവാര്യമായ അവസ്ഥയിലായിരിക്കാം. അതിനപ്പുറത്ത് അവരെ ഈ ആശുപത്രികളിലല്ലോ ബഹുഭൂരിപക്ഷവും കിടക്കുന്നത്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വൃദ്ധസദനങ്ങളിൽ, നമ്മുടെ മറ്റ് അനാഥാലയങ്ങളിൽ ഒക്കെ കിടക്കുന്നവരുടെ, അവരെ ഒന്നും ഈ വിധി ബാധിക്കുന്നില്ല. കാരണം അവിടെ എങ്ങനെയാണ് പാസീവ് യൂത്തനാസിയ കൊണ്ടുവരാൻ കഴിയുക? അവർക്ക് ഈ സഹായം വേണമെങ്കിൽ അത് ആക്റ്റീവ് യൂത്തനാസി തന്നെയായിരിക്കണം, അതിന് കോടതി അനുവാദം നൽകിയിട്ടുമില്ല.
അപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ വെന്റിലേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യന്ത്ര സംവിധാനത്തിൽ മരണം നീട്ടിക്കൊണ്ടുപോകപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവർക്ക് മാത്രമാണ് ഈ വിധി ബാധകമാകുന്നത്. ആശുപത്രികളിൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ മൃതദേഹവും വാണിജ്യപരമായ താല്പര്യങ്ങളെ കരുതി വെന്റിലേറ്ററിൽ സൂക്ഷിക്കുന്ന ഏർപ്പാടൊക്കെ നമ്മുടെ പല പറഞ്ഞു കേൾക്കുന്നുണ്ട് ആശുപത്രികളിലൊക്കെ. അപ്പോൾ അതൊക്കെ പലതൊക്കെ സംഭവിക്കുന്നുണ്ടാകാം. എന്നെ സംബന്ധിച്ച് ജീവനോട് നമ്മൾ കാണിക്കുന്ന ആദരവ് അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആശുപത്രിക്ക് പുറത്ത് അവിടെയാണ് ഭൂരിപക്ഷം പേരും ഈ മരിക്കാറായവരും മരിക്കേണ്ടവരുമൊക്കെ കിടക്കുന്നത് ആശുപത്രികൾക്ക് പുറത്താണ്. അവിടെ അവരെ കരുണാപൂർവ്വം ആർദ്രതയോടെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് പൊതുവെ സമൂഹത്തിനുണ്ട്, മനുഷ്യനുണ്ട്. അതിൽ മാറ്റം വരും. അതാണ് എനിക്കുള്ള ഒരു ഉത്കണ്ഠ. നമ്മൾ ജീവനോട് കാണിക്കുന്ന ആദരവ്, റെവറൻസ് ഫോർ ലൈഫ് എന്ന് പറയില്ലേ, ആൽബർട്ട് ഷ്വൈറ്റ്സറൊക്കെ പറഞ്ഞ് ഉപയോഗിച്ച വാക്കാണത്. ആ ആദരവ് വിട്ടുപോവുകയും ഒരു ഉപയോഗശൂന്യമാകുന്ന പ്രയോജനരഹിതമാകുന്ന ഘട്ടത്തിൽ അവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മാനുഷിക ഭാവത്തിൽ, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ വലിയ തോതിലുള്ള മാറ്റം വരും. ആ മാറ്റം അപകടത്തിന് കാരണമായേക്കും എന്ന ഒരു ആകുലത എനിക്കുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, വളരെ പ്രധാനപ്പെട്ടതാണത്. അതായത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരിക എന്നതുണ്ടാകും. ഇവർ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പ്രാപ്തിയില്ലാത്ത കാര്യത്തിലെത്തിക്കഴിഞ്ഞു, സാഹചര്യത്തിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ജീവിച്ചിരിക്കുന്നവർക്ക്, നല്ല ഊർജ്ജസ്വലമായി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തോന്നാനുള്ള ഒരു നില കൂടുതലായിട്ട് വരും. അത് നമ്മുടെ, അദ്ദേഹം നേരത്തെ നമ്മുടെ വീടുകൾക്കകം പറഞ്ഞു, നമ്മുടെ വീടുകൾക്കകം താങ്കൾക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ സാഹചര്യം വൃദ്ധരോട് അത്ര അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതല്ല, അല്ലെങ്കിൽ മരണാസന്നരോട് അത്രക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതല്ല. ഒപ്പം ഈ മെഡിക്കൽ സംവിധാനങ്ങൾ തന്നെയും അത്രക്ക് കൃത്യമായിട്ട് ഇനി അങ്ങോട്ട് കൂടുതൽ നന്നായിട്ട് നോക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ ചികിത്സാ രീതിയിൽ അലസ മനോഭാവം വരാൻ, അങ്ങനെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കകത്ത് വളരെയേറെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക, അങ്ങനെ രാജ്യത്ത് മൊത്തം ഒരു പൊതുസമൂഹ മനസ്സ് ഇതിനനുകൂലമായിട്ട് വരിക, ഇക്കാര്യത്തിൽ ലാഘവമുള്ള മനസ്സുള്ളവരായി മാറുക എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു മാറ്റം ഈ നിയമം കൊണ്ട് മാത്രമായിട്ടുണ്ടാവുമെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഭ്രൂണഹത്യയെപ്പറ്റിയും ആത്മഹത്യയെപ്പറ്റിയൊക്കെയുള്ള നിയമനിർമ്മാണത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ആ വഴിക്കൊക്കെ പുതിയ രീതിയിൽ ആളുകൾ ജീവിതത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ചിന്തിക്കുന്ന ഒരു കാലമാണിത്. ഇപ്പോൾ ചില ശാസ്ത്രകാരന്മാരെങ്കിലും വിചാരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 2050-ഓടുകൂടി മനുഷ്യന് മരണം എന്നൊന്നിനെ ഇല്ലാതാക്കാൻ കഴിയും. അതൊരു സങ്കല്പമായിരിക്കാം, ഒരു സ്വപ്നമായിരിക്കാം, അങ്ങനെയുണ്ട് ശാസ്ത്രം. അതായത് മരണം, ഇപ്പോൾ നമ്മൾ എന്തെല്ലാം മാറ്റിവെക്കുന്നു, ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കുന്നു, തല മാറ്റിവെക്കുന്നു, ക്ലോണിങ് വരുന്നു. ക്ലോണിങ് ശരിക്കും മനുഷ്യൻ്റെ ഇടയ്ക്ക് ക്ലോണിങ് നടത്തിക്കഴിഞ്ഞാൽ മരണം തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ട്. അപ്പോൾ ശാസ്ത്രം വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. മനോഭാവങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും പൊതുബോധത്തെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊട്ടും ബാധിക്കുകയില്ല എന്ന് യാഥാർത്ഥ്യബോധമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനെതിരായിട്ട് ഞാനത് ആവർത്തിക്കുകയാണ്, ഈ തരത്തിലുള്ള പല നിയമനിർമ്മാണങ്ങളും വരുമ്പോൾ ഇപ്പോൾ ആത്മഹത്യയെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറിയില്ലേ? യൂറോപ്പിലോ പടിഞ്ഞാറ് നാടുകളിലോ എവിടെയെങ്കിലും ഇപ്പോൾ ആത്മഹത്യ ഒരു പാപമാണെന്നോ കുറ്റമാണെന്നോ ആരും വിചാരിക്കുന്നില്ല. അപ്പോൾ ജീവൻ്റെ മഹിമ എന്നുള്ളതിനെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഒക്കെ ബാധിക്കാത്ത തരത്തിൽ ഈ ഇന്ന് സുപ്രീം കോടതി നൽകിയ അനുവാദം ഉപയോഗിക്കാനുള്ള ഒരു തന്റേടം നമ്മുടെ ആശുപത്രികളും വീടുകളും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും കാണിക്കണം എന്നാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അവിടെ ഡോക്ടർ പ്രശാന്ത്, അവിടെ ഈ താങ്കൾ ഇതിനെ എതിർക്കുന്ന ആളാണ്. ഈ പറയുന്ന അരുണ ഷാൻബാഗിന്റെ കേസിൽ 42 വർഷക്കാലം അവർ ജീവച്ഛവമായി കിടന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പോസിറ്റീവായി കാണാവുന്ന ഒരു വശം 42 വർഷക്കാലം അവരെ ചികിത്സിച്ചു എന്നതാണ്. അവരെ മാറി മാറി വരുന്ന തലമുറ ഡോക്ടർമാരും നഴ്സുമാരും അവരുടെ ജീവൻ നിലനിർത്താൻ എല്ലാ ജോലിയും ചെയ്തു എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള, സാമൂഹ്യപരമായി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം കരുണാർദ്രമായിട്ടുള്ളൊരു നിലപാട് ആ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ കാണാവുന്നതാണ്. എൻ്റെ ചോദ്യം, ഈ മെഡിക്കൽ സംവിധാനങ്ങൾ ഈ വിധി വരുന്നതോടുകൂടി അലസമായി പോവുക എന്നതുണ്ടാകുമോ? എന്ന് വെച്ചാൽ അരുണ ഷാൻബാഗിനോട് ഈ കാണിച്ചിരിക്കുന്ന കാരുണ്യം, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സമൂഹം എന്ന നിലയിൽ കാണിക്കേണ്ടുന്ന കാരുണ്യം, അവസാന നിമിഷം വരെയും പിടിച്ചു നിർത്തുക ജീവനെ എന്ന കാരുണ്യ കലർന്ന ചിന്തയിൽ നിന്ന് പിന്നോട്ട് പോകാൻ, അങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ കൂടെ ഈ തീരുമാനം വിധി കാരണമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്താകും മറുപടി?
ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ വ്യക്തമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ ഇവിടെ പ്രധാനമായി ഈ വിധി ബാധിക്കുന്നത് വെന്റിലേറ്റർ പോലുള്ള ചികിത്സാ സംവിധാനങ്ങളെ, ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന സാഹചര്യങ്ങളെയാണെന്ന് പൊതുവിൽ സൂചിപ്പിച്ചല്ലോ. നാം മനസ്സിലാക്കേണ്ട ഒരു സാധനം വെച്ചാൽ ഈ വെന്റിലേറ്റർ തീർച്ചയായും ശാസ്ത്രരംഗത്തുണ്ടായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംവിധാനമാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നടപടിക്രമങ്ങൾ വേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ ഒരു രോഗിയെ, ഏത് രോഗിയെ ഏതവസ്ഥയിലാണ് വെന്റിലേറ്റർ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന്. ഞാനിപ്പോൾ ഇവിടെ ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഒരിടത്തും ഒരു സ്ഥലത്തും ഒരിടത്തും വെന്റിലേറ്റർ മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, പലയിടത്തും ഉണ്ടാകാം. പക്ഷേ നമ്മൾ അതിനെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വെന്റിലേറ്റർ ചികിത്സാ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്ക് പറയുന്നതുമല്ല. നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് ആരെ എടുക്കണം, ഇനി വെന്റിലേറ്ററിൽ നിന്ന് ആരെ എപ്പോൾ മാറ്റണം, ഇത്തരം സംവിധാനങ്ങളിൽ ഗൈഡ് ലൈൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഈ ഒരു സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ആശുപത്രികളോ ചികിത്സാ സംവിധാനമോ മടിയിലായി പോകുമെന്ന് പറയുന്നില്ല. പക്ഷേ പ്രശ്നം പറ്റാൻ പോകുന്നത് സാമൂഹികതരമായ പ്രഷർ, സമ്മർദ്ദം ആശുപത്രി സംവിധാനങ്ങൾക്ക് മേൽ വന്നേക്കാം. അത് നാം ഭയക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഒന്ന്. ഇനി രണ്ടാമത്, ഈ വെന്റിലേറ്റർ സംവിധാനത്തെ ഇരിക്കുന്ന ഓരോ പേഷ്യന്റും ദയാവധം അർഹിക്കുന്നതാണെന്ന് സമൂഹം പറഞ്ഞേക്കാം. എനിക്ക് ഒരു വരി കൂടി വെന്റിലേറ്ററിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ഈ 42 വർഷം പൂർത്തിയായ ഒരു രോഗിയെ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് സഹാനുഭൂതിയോടുകൂടി മനസ്സിലാക്കുമ്പോൾ തന്നെ വെന്റിലേറ്റർ സംവിധാനത്തിലൂടെ ജീവൻ നിലനിർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിരവധി കഥകളുണ്ട്. അപ്പോൾ വെന്റിലേറ്റർ സംവിധാനത്തെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ അത്തരം സംവിധാനങ്ങളിൽ വേണം ഒരു പക്ഷേ ഇപ്പോൾ ദീർഘനാളത്തേക്ക് കിടക്കുന്ന വെന്റിലേറ്റർ സംവിധാനങ്ങളെ റിവ്യൂ ചെയ്യാൻ ഒരു മെഡിക്കൽ ബോർഡ് വയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് അഭിപ്രായം എനിക്കുണ്ട്. അത് തീർച്ചയായും അത്തരം മേഖലകളെ കുറിച്ച് ചർച്ചകളാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ചികിത്സാ മേഖല സ്വയം അലസമാകുമെന്ന് എനിക്ക് ഭയമില്ല, മറിച്ച് സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം ഇതിലേക്ക് വന്നേക്കാം എന്ന് ഭയപ്പെടുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു ഡോക്ടർ അജിത് കുമാർ, അതായത് ഈ അലസമായി പോവുക, ഇങ്ങനെ വന്നാൽ എന്തായാലും മരണത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്, ഇനി അങ്ങോട്ട് ചികിത്സിക്കേണ്ടതില്ല എന്ന തീർത്തും നെഗറ്റീവായിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മാറുകയില്ലേ? ഒരിക്കലും ഇല്ല. കാരണം ഇവിടെ എല്ലാം സംസാരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് മറ്റുള്ളവർ തീരുമാനിക്കുന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ അല്ല ഇത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന, ഇപ്പോൾ അരുണ ഷാൻബാഗിൻ്റെ കാര്യത്തിലടക്കം ആരാണ് തീരുമാനമെടുക്കുന്നത്? അവരുടെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ കോടതിയോ ആയിരുന്നല്ലോ. അതുമാറി ഞാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. എപ്പോൾ പെർമനൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് 4 ആഴ്ച അങ്ങനെ കിടക്കണം. അത് ഒബ്ജക്റ്റീവായിട്ടൊരു കാര്യമാണ്, അതിനകത്ത് ആർക്കും ഇടപെടാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിൽ സമ്മർദ്ദം ഉണ്ടാകില്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. ഞാൻ എൻ്റെ കാര്യം തീരുമാനിക്കും എന്നുള്ളതാണ്. അത് പക്ഷേ രാജ്യത്ത് അങ്ങനെയില്ലല്ലോ. ഏത് പൗരൻ ആ പൗരന്റെ സ്വന്തം നിലക്ക് മാത്രം തീരുമാനമെടുക്കാവുന്നതാണ് ജീവിതത്തിന്റെയും മരണത്തിന്റെയും കാര്യത്തിൽ എന്ന നിലപാടുള്ള രാജ്യമല്ലോ നമ്മുടെ. തീർച്ചയായിട്ടും ഇന്നത്തെ വിധി അതാണ്. Article 21 അനുസരിച്ചിട്ടുള്ള പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമായിട്ട്, റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായിട്ട് ഡിഗ്നിറ്റി ഓഫ് എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി ഈ മാറ്റം ഉണ്ടായി കഴിഞ്ഞു. ആക്ച്വലി ഇനി രണ്ടാമത്, വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത നിലയിലാണെങ്കിൽ പിന്നീട് തീരുമാനമെടുക്കേണ്ടത് ഈ പറയുന്ന ഡോക്ടർമാരും മെഡിക്കൽ ബോർഡും മറ്റുള്ളവരും ചേർന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനമല്ലല്ലോ നടപ്പാവുന്നത്. തീർച്ചയായും. അതായത് ഈ പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ അരുണ ഷാൻബാഗിന്റെ കാര്യത്തിലാണ്. അരുണ ഷാൻബാഗിന്റെ കാര്യത്തിൽ അവർക്ക് മരിക്കാനായിരുന്നു ആഗ്രഹമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാനാവുക? ഗ്രൗണ്ടിലല്ലേ അത് ഇത്രയും കാലം കൊണ്ടുപോയിരുന്നത്? അല്ല, അത് 4 മെഡിക്കൽ സംഘങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിംഗ് എന്ന് പറഞ്ഞത് അരുണ ഷാൻബാഗിനും അവർ ജീവിച്ചിരിക്കുന്നു എന്നുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് ആ ഫൈൻഡിങ്. സി നോക്കുക, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്ത സമയത്താണ് എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കൂടി എന്നെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നില്ല ഞാൻ. ആക്ച്വലി നമ്മൾ പറയുകയാണ്. അപ്പോൾ പിന്നെ വ്യക്തിയുടെ തീരുമാനമാണ് ഈ മരണം എന്ന് പറയുന്നത് റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞില്ലേ ഷിയാജിത് കുമാർ? തീർച്ചയായിട്ടും. അവർക്ക് തീരുമാനമെടുക്കാൻ അവർ ജീവിച്ചിരിക്കുന്നത് പോലും അവർക്കറിയില്ല. അപ്പോൾ പിന്നെ അവരുടെ തീരുമാനപ്രകാരം, വ്യക്തിയുടെ തീരുമാനപ്രകാരമാണ് ഈ മരണം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് തെറ്റായി കഴിഞ്ഞില്ലേ? ഒരിക്കലുമല്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്തരം ഒരവസ്ഥ, അതായത് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് വൈദ്യശാസ്ത്രമാണ് സാക്ഷ്യപ്പെടേണ്ടത്. ഒരു സയൻസിനാണ് വിട്ടുകൊടുക്കുന്നത്, അല്ലാതെ സബ്ജക്റ്റീവായിട്ടുള്ള. അവിടെ ഒരു പ്രശ്നമുള്ളത് ഡോക്ടർ അജിത് കുമാർ, ഞാൻ ഈ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത് വൈദ്യശാസ്ത്രത്തിനാണ് വിട്ടുകൊടുക്കുന്നത്. ആ ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ
എത്രമേൽ കൊണ്ടുപോകാൻ കഴിയുമോ, സാന്ത്വന ചികിത്സ നൽകിയിട്ട് എത്രമേൽ കൊണ്ടുപോകാൻ കഴിയുമോ അതുവരെ കൊണ്ടുപോകണമെന്നാണ് അതിന്റെ തന്നെ പ്രബലമായ ഒരു ഭാഗം പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൽ തീരുമാനമെടുക്കുമെന്ന ചോദ്യം പ്രസക്തമായി നിൽക്കും. തീർച്ചയായിട്ടും, അതായത് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ എൻഡും കഴിഞ്ഞ് ആള് ബോധത്തിലേക്കും ജീവിതത്തിലേക്കും ഒരിക്കലും മടങ്ങി വരില്ല എന്ന് 100% എല്ലാ വൈദഗ്ധ്യമുള്ളവരും ചേർന്ന് തീരുമാനിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് ഇങ്ങനൊരു തീരുമാനം ആർക്കും എടുക്കാൻ പറ്റുന്നത്. ആ തീരുമാനം എടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയും നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകണം, അപ്പോൾ പറയും ഈ അമ്മ ഇനിയിപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ട, അവരോട് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഇന്ന് കോടതി ലീഗലൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഡോക്ടർ പ്രശാന്ത്, അത് നമുക്ക് വളരെ സാധാരണമായി തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഒരു എല്ലാ വീടുകളിലും ഒരുപക്ഷെ മനസ്സിലാക്കാവുന്ന സാഹചര്യവുമാണ്. ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയില്ല എന്ന വാർദ്ധക്യത്താൽ തന്നെയും, ജീവിതം എല്ലാ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും, മറ്റ് ഉള്ള തിയറികൾ ഉണ്ടെങ്കിൽ തന്നെയും, അതായത് ഇനി അങ്ങോട്ട് പോവുകയില്ല എന്ന് ബോധ്യമാകുന്ന ഒരാൾ ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെയാണ് ആഗ്രഹിക്കുക. അത് ഈ കോടതി വിധിയിൽ പറയുന്നുണ്ട്. അതായത് ജീവിതം ക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് മരിക്കാനുള്ള അവകാശവും, ജീവിതത്തിൻ്റെ ഭാഗമാണ് മരണവുമെന്നാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതം എത്തേണ്ടതിനടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ആ ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത വിധം ജീവിച്ചിരിക്കുന്നുവെന്ന് ഓർമ്മ പോലും ഇല്ലാത്ത എന്നെ പിടിച്ച് കിടത്തുന്നത് ശരിയായ കാര്യമാണോ? കോടതി നോക്കൂ, അത്ര എല്ലാ കാര്യങ്ങളും പരിശോധിച്ചല്ലേ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ താങ്കളടക്കമുള്ള ആളുകൾ, ഡോക്ടർമാർക്ക് ഇതിനെ എതിർക്കാൻ തോന്നുന്നത്, താങ്കൾ എന്നല്ല IMA എന്നല്ല ഡോക്ടർ പ്രൊഫഷനെക്കുറിച്ചല്ല ചോദ്യം, ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ചികിത്സാ സംവിധാനങ്ങൾ വളരെ വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്നത് കൊണ്ട്, ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെല്ലാം വന്നിരിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് നമ്മൾക്ക് എതിർക്കേണ്ടി വരുന്നു എന്ന സാഹചര്യമല്ലേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി, അഭിപ്രായ വ്യത്യാസമുള്ളവർ ക്ഷമിക്കണം, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന സാഹചര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? ഇപ്പൊ നേരത്തെ ഒരാൾക്ക് മരണം, എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ മരിക്കാൻ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ എന്നെ മരണത്തിലേക്ക് എടുക്കണം, യൂത്തനേഷ്യ നടപ്പാക്കണമെന്ന് മുൻകൂർ എഴുതി വെക്കാം, തിരിച്ചു മാറ്റി വെക്കാം എന്ന് പറയുന്ന സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ? അയാൾക്ക് ഇതിനകത്ത് ഒരു ചെറിയ സാമൂഹ്യ പ്രശ്നം കൂടെയുണ്ട്. ഞാനൊന്ന് വ്യക്തമായി സൂചിപ്പിച്ചോട്ടെ. ഒരാളെ കൊണ്ട് ഇനി സമൂഹത്തിനോ കുടുംബത്തിനോ ഗുണമില്ല എന്ന് കണ്ടാൽ ഈ വിധി തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിധി എങ്ങനെയാണ് വരുന്നത്? ഗവൺമെന്റിന്റെ വക്കീലും വാദിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് വന്ന വാദിക്കാരും വാദിക്കുന്നു. അപ്പൊ ഇവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളവും കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ രോഗിയെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല. ഏകദേശം 2 പതിറ്റാണ്ടായി പാലിയേറ്റീവ് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുക, ഇത്രയും കാലം ഒരാൾ മാന്യമായി ജീവിച്ച് ടാക്സും കൊടുത്ത് ജീവിച്ച ഒരു നാട്ടിൽ അയാളെ കൊണ്ട് ഇനി ഗുണമില്ല, വരുമാന മാർഗമില്ല എന്നാകുമ്പോൾ തീരുമാനമെടുക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ചർച്ച ചെയ്തുകൂടാ? നാം ശരിക്കും ചെയ്യേണ്ടത് ജീവിതാന്ത്യം വരെ അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള സംവിധാനമൊരുക്കലാണ് ഒന്ന്. ഇനി രണ്ട്, ഈ അത്യപൂർവമായ സാഹചര്യങ്ങളെ പൊതുവെ ജനറലൈസ് ചെയ്യാതെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത്, വളരെ വിശാലമായ വൻ ജനസഞ്ചയമുള്ള ഒരു രാജ്യത്ത് പൊതുവായി ജനറലൈസ് ചെയ്യാതെ അത് അത്തരം വിഷയങ്ങൾ വ്യക്തി തലത്തിലെടുത്ത് പരമോന്നത കോടതി തീരുമാനിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ ഇവിടെ യൂത്തനേഷ്യ ബാധകമാക്കാൻ ഇന്ന് തുടങ്ങിയാൽ നാളെ മുതൽ വേണ്ടാത്തവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും, അതിനേക്കാൾ ഉപരി സമൂഹത്തിന് ഇനി തുടർന്നു കൊണ്ടുപോകുന്നത് നഷ്ടമാണെന്ന് തോന്നുന്നവരെ ജീവശവങ്ങളാക്കി മാറ്റി പ്രഖ്യാപിക്കാനും ഇട വന്നേക്കാം. അതൊരു സാമൂഹിക തലത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ രണ്ട്, ശാസ്ത്രത്തിന്റെ നിർവചനം. ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ശരി, ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയാവും, ഇന്നത്തെ ശരി നാളെ തെറ്റാവും. ഇപ്പൊ ഒരു ഓവറി എന്ന് പറയുന്ന ഒരു ക്യാൻസർ മെറ്റാസ്റ്റാറ്റിക് കണ്ടീഷനിൽ വളരെ പടർന്ന അവസ്ഥയിൽ മുൻപ് മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഓരോ ചികിത്സാ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിഘാതമാവാനും പാടില്ല നമ്മുടെ നടപടി ക്രമങ്ങൾ. വളരെ വ്യക്തമാണ്, കൃത്യവുമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം അതിഥികളിലേക്ക്. ഇപ്പോൾ ശ്രീലേഖ എന്നൊരു പ്രേക്ഷക അവരുടെ അഭിപ്രായവുമായി നമ്മോടൊപ്പം ഉണ്ട്. അതിലേക്ക്, ദയാവത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്, കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. അപ്പൊ അവരെ ജീവൻ കൊടുത്തിങ്ങനെ നിലനിർത്തുന്നതിൽ നല്ലത് അവർ ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിലിപ്പോ ഞാനാണോ അച്ഛനാണോ അമ്മയാണോ ആരായാലും ശരി, 5 കൊല്ലക്കാലം 10 കൊല്ലക്കാലം പരാലിസിസ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കുക. അത് സ്നേഹം ഉണ്ടെങ്കിൽ, കുറച്ചുപോലും നമുക്ക് നമ്മളെ പേരൻസിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഇത്തരത്തില് വിഷമം അനുഭവിക്കേണ്ട എന്ന ഒരു
ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ സബാഷൻ പോൾ, മനുഷ്യബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നതാണ് നമ്മുടെ ഒരു ആശങ്ക, കുടുംബ ബന്ധങ്ങളെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുമെന്ന്. പക്ഷേ അത് ഇപ്പോൾ തന്നെയും ഇത്തരം സംഭവങ്ങൾ എത്രയെത്രയോ നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടക്കുന്നുണ്ടാകണം. അതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങളെയും ബാധിക്കുന്നതും ആത്മീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അല്ല, നമ്മൾ അങ്ങനെ തീർത്തും സാങ്കേതികമായി ആലോചിച്ചാൽ ഒരു അപകടമുണ്ടെന്ന് തോന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിധി വാസ്തവത്തിൽ ബാധകമാകുന്നത് നമ്മുടെ ആശുപത്രികളിൽ യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തിയിരിക്കുന്ന രോഗികൾക്ക് മാത്രമാണ്. അതിന് പുറത്തുള്ള എത്രയോ പതിന്മടങ്ങ് കൂടുതലായിരിക്കാം പുറത്തുള്ളവർ, വീടുകളിലും മറ്റുമൊക്കെ ഉള്ളവർ, അവരെയൊന്നും ഈ വിധി ബാധിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യബന്ധങ്ങളെ ബാധിക്കുന്നു. നമുക്ക് ആർദ്രത, അതാണല്ലോ അരുണ ഷാൻബാഗിൻ്റെ കേസ് നമ്മൾ കൂടെ പറയേണ്ടി വരുന്നത്. സുപ്രീം കോടതിയുടെ അനുവാദമുണ്ടായിരുന്നിട്ടും ദയാവധത്തിന് നിൽക്കാതെ ആ സഹോദരിമാർ അവർ തങ്ങളുടെ സഹപ്രവർത്തകയെ 42 വർഷം പരിചരിച്ചു എന്നുള്ളത് അത് ആർദ്രതയുടെ, മാനവികതയുടെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തങ്ങളായിരുന്നില്ലേ? അതൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അത് നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനെല്ലാം വിരുദ്ധമായ ഒരു നിലപാട്, പ്രത്യേകിച്ചും ഈ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തുവിന് മുമ്പ് അല്ലെങ്കിൽ മോശയുടെ കാലത്തൊക്കെ തന്നെ ഉണ്ട്, അതാണ്ട് 10 കൽപ്പനകളിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് ഈ പ്രയോജനമില്ലാത്തതിനെ എല്ലാം ഒഴിവാക്കുക എന്നുള്ള ഒരു സമീപനം നമുക്കുണ്ട്. ആ സമീപനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ മനുഷ്യർ, ഇവരെ കൂടി ഇനി പ്രയോജനമില്ല, ഇവർക്ക് ഇനി ജീവനില്ല, ജീവിതമില്ല, അതുകൊണ്ട് നമുക്കവരെ ഒഴിവാക്കാം എന്നൊരു ഒരു പുതിയ ദർശനം അല്ലെങ്കിൽ പുതിയ ഒരു സമീപനത്തെ അത് വളർത്തിയെടുക്കുന്നതിന് ഈ വിധി ഒരുപക്ഷെ സഹായകമായേക്കും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വിധി എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഷെമ്മൻ കാരശ്ശേരി, നമ്മുടെ കാരുണ്യം എന്നത് അത്തരം മാനസികമായിട്ടുള്ള ഭാവങ്ങളെയാകെ തന്നെ മലീമസപ്പെടുത്തുക എന്നതുണ്ടാവുകയില്ലേ? മനുഷ്യ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇത് കാരണമാകുമെങ്കിൽ അത് ആത്യന്തികമായിട്ട് സമൂഹത്തിനാകെ തന്നെയും ദോഷമുണ്ടാക്കുകയില്ലേ? ഈ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ശരി താങ്കൾ പറയുന്നതിനൊപ്പമാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഈ കോടതി വിധിക്കൊപ്പമാണെങ്കിൽ തന്നെയും, അതുണ്ടാക്കാവുന്ന മാനസികമായിട്ടുള്ള, എന്ന് വെച്ചാൽ സമൂഹ മനസ്സിനകത്ത് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ അവഗണിക്കുന്നത് ശരിയായിരിക്കുമോ? അല്ല സനീഷ്, ഇപ്പോൾ ഇനി എനിക്ക് ചികിത്സ ഒന്നും വേണ്ട എന്ന് വെക്കുന്ന എത്രയോ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഉദാഹരണം, അഴീക്കോട് മാഷിക്ക് പല്ലിൻ്റെ ഭാഗത്ത് ക്യാൻസർ വന്നു. അദ്ദേഹത്തിന് കീമോതെറാപ്പി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ കീമോതെറാപ്പി അദ്ദേഹം പറഞ്ഞു തലമുടിയില്ലാതെ, ശബ്ദമില്ലാതെ, മുഖം കോടി കരുവാളിച്ച് കിടക്കണ്ട എനിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കീമോതെറാപ്പി കൊടുത്തിട്ടില്ല. അതുപോലെ നമ്മുടെ നാടുകളിൽ എത്രയോ ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, അമ്മയെ ഇങ്ങനെ കിടത്തരുതേ കർത്താവേ, അല്ലെങ്കിൽ പടച്ചോനെ ഇങ്ങനെ വാപ്പ ഇങ്ങനെ കിടക്കരുതേ എന്ന്. അതൊക്കെ കരുണയില്ലാത്ത വർത്തമാനമാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അപ്പോൾ പല രോഗികളും, നമ്മളറിയുന്നവരും അറിയാത്തവരും എത്രയോ രോഗികൾ ഇനി എനിക്ക് ഇത്തരം ചികിത്സകളൊന്നും വേണ്ട, എൻ്റെ കാലം കഴിഞ്ഞു എന്ന് സ്വയം സ്വീകരിക്കുന്നവരുണ്ട്. ഇതുപോലെ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതേ എന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ അച്ഛനെയോ അമ്മയോ മുത്തശ്ശനെയോ വേണ്ടാത്ത ആളുകളാണ് എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കിടത്തരുതേ എന്നതാണ് മിക്ക ആളുകളുടെയും ദൈവവിശ്വാസികളുടെ തന്നെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു പാസീവ് യുത്തനേഷ്യയ്ക്ക് അനുവാദം കൊടുത്തത് നമ്മുടെ കാരുണ്യം ഇല്ലാതാക്കി കളയും എന്ന തരത്തിൽ നമ്മുടെ ആകാംക്ഷ കുറച്ച് അതിശയോക്തിപരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഡോക്ടർ അജിത് കുമാർ, താങ്കൾക്കുള്ള ചോദ്യങ്ങൾ ഇനി എന്താണ്? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടുള്ളത്, ഒന്ന്, ഈ പ്രയോജനമില്ലാത്തവരെ ഒഴിവാക്കാം അല്ലെങ്കിൽ മാനുഷിക മൂല്യം എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രയോജനമില്ലാതെ ജീവിതത്തിൽ തിരിച്ചു വരാത്ത ആൾക്കാരെ ഇങ്ങനെ ഇട്ട് അവരെ പരിചരിക്കുകയാണ് സ്നേഹമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അത്തരം പ്രശ്നമുള്ളവരുടെ ആ അതിനകത്തൊരു റിവേഴ്സായിട്ടുള്ള തിങ്കിങ് നമുക്കുണ്ടാകണം. സഫറിങ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത്. രണ്ടാമത്തേത്, മെഡിക്കൽ ഭാഗത്തേക്ക് വന്നാൽ ഡോക്ടർ പ്രശാന്ത് പറയുകയുണ്ടായി, അങ്ങനെ ഏറ്റവും വരെ ചികിത്സിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിലോ അതുപോലുള്ള കാര്യങ്ങളിലോ വരുന്ന പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ വരുന്ന ആളുകളുടെ അവയവം നമ്മൾ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്? എടുക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ അനുവാദമില്ല, അവർക്ക് ബോധമില്ല.
പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ നിന്ന് അവയവം നമ്മൾ സ്വീകരിക്കുന്നു, അത് മെഡിക്കൽ സയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ആക്ച്വലി ഈ ദയാവധം. ഇത് വളരെ വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പൗര സ്വാതന്ത്ര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നു അദ്ദേഹം പറഞ്ഞ അവസാനത്തെ പോയിന്റ് ഡോക്ടർ പ്രശാന്ത്, അതായത് ഈ ഇനി ജീവിക്കുകയില്ല, ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന തോന്നലുണ്ടാകുന്ന ആളുകളിൽ നിന്ന് അവയവം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൈമാറാം, പക്ഷേ എന്നാൽ പിന്നെ ജീവനെ അതുപോലെ തന്നെ അതിലേക്ക് അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് വിട്ടുകൊടുക്കാം എന്നതിന് എതിരുമാണ്. അതിൽ വൈരുദ്ധ്യമില്ലേ? നല്ലൊരു കലാകാരൻ കൂടിയായ ഡോക്ടർ അജിത്ത് വൈദ്യശാസ്ത്രത്തെയും കലാബോധത്തെയും സാമൂഹ്യ ബോധത്തെയും ഒക്കെ ചേർത്ത് നല്ല ഭംഗിയായി ചിന്തിച്ച നല്ല അഭിപ്രായമാണത്. ഞാൻ വളരെ ബഹുമാനത്തോടെ അതിനെ കാണുന്നു. പക്ഷേ അപ്പോഴും ഈ അവയവദാനം എന്ന് പറയുന്ന വളരെ എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയും ഈ ദയാവധവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ശകലം ഒരു ഒരു അതിഭാവുകത്വം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യുന്ന ആൾക്കാരെ നിയമവിധേയമായാണ് നമ്മൾ അവയവം, അതും കൂടെയുള്ളവരുടെ അനുവാദം, ഇത് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശ്നം തീർച്ചയായിട്ടും ഇപ്പം ഡോക്ടർ അജിത്ത് പറഞ്ഞ അഭിപ്രായങ്ങളെ ഞാൻ ഖണ്ഡിക്കുകയാണ് എന്ന് തോന്നൽ ആർക്കും വേണ്ട. നമുക്കൊരു ഇത്രയും വളരെ ഗൗരവമായ ഒരു വിഷയം ചാനലിന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീർക്കാവുന്നതുമല്ല. പക്ഷേ എനിക്ക് കോഴിക്കോടത്തെ ആ ഒരു വീട്ടമ്മ ഇപ്പൊ ചാനലിലൂടെ പറഞ്ഞു എന്റെ അമ്മയോ അച്ഛനോ ആണെങ്കിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, എനിക്ക് ആ അമ്മയോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, സാധിക്കുമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഒന്ന് സന്ദർശിക്കണം. ഏതൊക്കെ കഷ്ടതകളാണ് മാറ്റാൻ കഴിയുക? ഇവിടെ ആരും, ശ്രീ കാരശ്ശേരി സാർ പറഞ്ഞതും ഞാൻ ബഹുമാനത്തോടെ എടുക്കുന്നു. ഒരു ചികിത്സ ആവശ്യമില്ല, എന്നെ നിങ്ങൾ അങ്ങനെ പരിചരിക്കേണ്ട എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? അയ്യോ, നല്ല കാര്യം, നല്ല കാര്യം. അതെ, ഇവിടെ അഴീക്കോട് സാറിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കമന്റ് പറഞ്ഞോട്ടെ, ഒരു മറുപടി പറഞ്ഞോട്ടെ. പറയൂ. ഇവിടെ അഴീക്കോട് സാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളിപ്പോ ക്യാൻസറിന്റെ ചികിത്സ വന്നാൽ മുടി പോയ രൂപം സമൂഹം കാണണ്ട, അല്ലെങ്കിൽ വികൃതമായ മുഖം സമൂഹം കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള രോഗിയുടെ സ്വയം നിർണയ അവകാശത്തെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അത് വ്യക്തമായ തിരിച്ചറിവോടുകൂടിയായിരിക്കണം, വ്യക്തമായ തിരിച്ചറിവോടുകൂടിയായിരിക്കണം, ഇൻഫോംഡ് കൺസെന്റ് ആയിരിക്കണം അത്. അതാണ് വളരെ നന്ദി ഡോക്ടർ. ഡോക്ടർ പ്രശാന്ത് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം ശ്രീ സെബാസ്റ്റ്യൻ ബോൾ, ശ്രീ എം എൻ കാരശ്ശേരി, ഡോക്ടർ അജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഒരുപാട് വിഷയങ്ങൾ ഇടചേർന്ന് കിടക്കുന്നതാണ്, ആത്മീയതയും സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ മെഡിക്കൽ പ്രൊഫഷണൽ ശാസ്ത്രീയമായ കാര്യങ്ങളും ഒക്കെ ഇടചേർന്ന് കിടക്കുന്ന ഒരു പ്രശ്നത്തിൽ അന്തിമമായ വിധി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ശരിയാണ് എന്ന് ഇതുപോലൊരു ടെലിവിഷൻ ചർച്ചയുടെ ഭാഗമായി പ്രസ്താവന നടത്താൻ ഒട്ടും സാധ്യമല്ലാത്തതാണെങ്കിൽ തന്നെയും ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു, അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെട്ടു എന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. വളരെ നന്ദി. അതിഥികൾക്ക് ദയാവധത്തിനുള്ള അനുമതി ദുരുപയോഗിക്കപ്പെടുമോ എന്ന ചോദ്യമായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചിരുന്നത്. ഈ അനുമതി ദുരുപയോഗിക്കപ്പെടാം എന്ന അഭിപ്രായത്തിലാണ് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകർക്ക് കൂടുതൽ പേർക്കും അഭിപ്രായമുള്ളത്. 61% പേർ അതെ എന്ന അഭിപ്രായമാണ്, ദുരുപയോഗിക്കപ്പെടും എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ല, ദുരുപയോഗിക്കപ്പെടുകയില്ല എന്ന അഭിപ്രായം 39% പേർക്ക് മാത്രമേ ഉള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.